ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിരുന്നു ഞാൻ എൻ്റെ വൈഫുമായിട്ട് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി അത് സംഗതി ചെമ്മീൻ ബിരിയാണി എന്നല്ല ചെമ്മീൻ ചോറ് എന്നാ പറയുള്ളൂ പക്ഷെ പേരൊക്കെ മാറി ചെമ്മീൻ ബിരിയാണി അതിനുശേഷം വൈഫ് അത് റീഷ്മ ഫുള്ള് ക്യാമറ എടുക്കുക വീഡിയോ എടുക്കുക വീഡിയോ എടുക്കുക വീഡിയോ എടുക്കുക ഞാൻ അതുണ്ടാക്കുക ഇതുണ്ടാക്കാം അതുകൊണ്ട് കുറച്ച് നല്ല ഫുഡ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബിൽ ട്രെൻഡായിട്ടുള്ള ചക്കക്കുരു ജ്യൂസാണ് കഴിഞ്ഞ ദിവസം ഉപ്പ ഒരു ചക്കൻ്റെ ചെറിയൊരു പീസ് കൊണ്ടുവന്നു കിലോന് പത്തരിയല്ല അതായത് 400-200 രൂപ വിലയുള്ള ഒരു ചക്കയാണ് രണ്ട് കിലോളം 2 കിലോൻ്റെ അത്ര വലിപ്പമുള്ള ഒരു ചക്കൻ്റെ പീസ് കിട്ടി നമ്മൾ ചക്ക എന്ന് പറയുമ്പോൾ ചക്ക തൊളിച്ചിട്ടുള്ള ചക്കയല്ല തോലോട് കൂടിയിട്ടുള്ള ചക്കയാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രയായിരിക്കും ആ ക്വാണ്ടിറ്റി എന്ന് ഏകദേശം ഒന്ന് ഊഹിച്ച് നോക്കുക കാരണം തോലോട് കൂടിയിട്ടുള്ള ആ ഒരു വെയിറ്റിൽ 2 കിലോൻ്റെ ഒരു ചക്കയ്ക്ക് 20 രിയാല അതായത് അത്ര 400 രൂപയോളം വില വന്ന് അപ്പോൾ ആ ചക്ക രണ്ട് ദിവസം ഉണ്ട് അതായത് രണ്ട് ദിവസം കൊണ്ട് ചക്കൻ്റെ എല്ലാ സാധനങ്ങളും തീർന്ന് ചക്കക്കുരു മാത്രം ബാക്കിയുണ്ട് അപ്പോൾ ചക്കക്കുരു വെച്ചിട്ട് ജ്യൂസ് അടിച്ചാൽ എന്നുള്ളൊരു പ്ലാനിലാണ് അപ്പോൾ ചക്കക്കുരു ജ്യൂസാണ് ഇന്നത്തെ വിശേഷങ്ങൾ അതിലേക്ക് പോകുക അപ്പോൾ ഏതായാലും റീഷ്മാനെ കാണിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം റീഷ്മാനെ കാണിച്ചിട്ട് പിന്നെ ഒരു ഭക്ഷണമൊന്നും ഉണ്ടായിത്തരില്ല ജ്യൂസൊന്നും ഉണ്ടായിത്തരില്ല എന്ന് പറഞ്ഞു അപ്പോൾ റീഷ്മൊക്കെ പറയാം അങ്ങനെയൊന്നുമില്ല വെറുതെ പറയുന്നത് നമ്മളിപ്പോൾ ചക്കക്കുരു ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്ന അതിൻ്റെ ഇത് കാണിക്കാം അതായത് നമ്മള് കുറച്ചാളായിട്ട് ക്വാണ്ടിറ്റി മൂന്നാൾക്കുള്ള ക്വാണ്ടിറ്റി ആണ് എടുത്തിരിക്കുന്നത് ഏകദേശം 2, 4, 6, 8 എത്ര പീസുണ്ട് 3, 6, 11 പീസ് 11 പീസ് ആണ് എടുക്കുന്നത് ഇത് കുക്കറിലിട്ട് വേവിക്കണം മൂന്ന് വീസിൽ നമ്മള് പറയുകയാണെങ്കിൽ ഞാൻ മറ്റുള്ള യൂട്യൂബേഴ്സ് ചെയ്ത വീഡിയോസ് നോക്കിയപ്പോ 5, 6 വീസിലോട് അടിക്കണം എന്ന് പറഞ്ഞത് പുതിയ കുക്കറിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ചക്കക്കുരുവിന്റെ ഇതാണ് ചക്കക്കുരു കുക്കറിൽ ഇട്ടിട്ട് വേവിക്കാണ് ഞാനൊരു 5 വിസിൽ വരെ ഞാൻ ചെയ്യും ആദ്യമായിട്ട് പുതിയ കുക്കറില് ചക്കക്കുരുവാ ചെയ്യുന്നേ ഓരോ വിസിലിന് എത്ര സമയം എടുക്കും രേഷ്മ ഏകദേശം എല്ലാത്തിനും 5 മിനിറ്റ് എന്ന് പറയല്ലോ രേഷ്മ കഴിഞ്ഞ വീഡിയോയില് ബിരിയാണി ഉണ്ടാക്കി എന്താ പറ്റിയത് അത് ശരിക്കും കൊഞ്ചും ബിരിയാണി ആണോ അതോ കൊഞ്ചും ചോറാണോ അതായത് ആദ്യമായിട്ടുള്ള വ്ളോഗിൽ ആ അഭിപ്രായത്തിൽ ചോറ് എന്ന് പറയേണ്ടത് ബിരിയാണി എല്ലാവരും എന്നിട്ട് എന്നോട് ഫുള്ള് തർക്കിച്ചിട്ട് ഞങ്ങള് തലശ്ശേരിക്കറിയത്തിൽ ഈ ബിരിയാണി തന്നെയാ പറയാന്നൊക്കെ പറഞ്ഞിട്ട് ആകെ പ്രശ്നമായിരുന്നു പക്ഷെ കൂടുതൽ ആളുകളും അത് കൊഞ്ചും ബിരിയാണി അല്ല കൊഞ്ചും ചോറെന്ന് പറഞ്ഞപ്പോഴാണ് ആൾക്ക് മനസ്സിലായത് ഇത് ശരിയാണ് ഞാൻ തെറ്റുപറ്റിപ്പോയി അപ്പം തീ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പൊ വിസിലടിക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം 5 വിസിൽ വരെ നമുക്ക് പോവാം അങ്ങനെ 4 വിസിലടിച്ചു 5-ാമത്തെ വിസിലേക്ക് പോവുകയാണ് അപ്പൊ ഏത് നിമിഷം ഇപ്പൊ വിസിലടിക്കും 5 വിസിൽ അടിച്ചതിന് ശേഷം സ്റ്റോപ്പ് ചെയ്യാലോ രീഷ്മ അല്ലെങ്കിൽ 6 അടിക്കണോ റീഷ്മാന്റെ കണക്ക് വരെ 3 ആണ് അടിച്ചു മോനെ 5-ാമത്തെ അപ്പൊ ഓഫ് വയ്ക്കും അപ്പൊ 5 വിസിൽ അടിച്ച ശേഷം നമ്മള് കുക്കർ ഓഫ് ചെയ്ത് ഞാനാണെങ്കിൽ ചിലപ്പോൾ 5 വിസിൽ അടിച്ചിട്ട് നേരെ ഓപ്പൺ ചെയ്യും ശരിക്കും അതിൻ്റെ പ്രഷറൊക്കെ ഫുള്ള് പോക്കണം എന്ന് പറയാം അപ്പോൾ അങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ള പ്രഷർ മുഴുവൻ പോക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞില്ലേ വീട്ടിൽ പുതിയ കുക്കറായതുകൊണ്ട് റീഷ്മൊക്കെ തുറക്കാൻ കഴിഞ്ഞത് നല്ല ടൈറ്റ് ഉണ്ടെന്ന് പറയുന്നത് ഒരു കൈ കൊണ്ട് തുറക്കാൻ പറ്റുമോ നോക്കട്ടെ അവിടെ പിടിച്ചോ എന്നെ കാണുന്നില്ല പൊട്ടൂല തുറന്നു ധൈര്യമായി തുറന്നു ഈയൊരു രൂപത്തിലായിട്ടുണ്ട് 5 വിസിലിന് ശേഷം ഒന്ന് കയ്യിലെടുത്ത് നിക്കൊക്കെ നല്ല ചൂടുള്ള തന്നെ കൈ നിക്കണ ശിജു ഒരു മിനിറ്റ് സ്പൂൺ എടുക്കട്ടെ കണ്ടെടുത്തോളം നമ്മള് മറ്റുള്ള യൂട്യൂബേഴ്സ് ഒക്കെ പറഞ്ഞത് തോല് പൊളിക്കേണ്ട ആവശ്യമില്ല തോല് പൊളിച്ചില്ലെങ്കിൽ ബ്രൗൺ കളർ വരും തോല് പൊളിച്ചാണെങ്കിൽ വൈറ്റ് കളറിലെ ജ്യൂസ് ആയിട്ട് വരാം നേരെ ഇത് നമ്മള് മിക്സിയിലിട്ട് തണിയട്ടെ നമ്മള് നേരെ ജ്യൂസ് മെഷീനിലേക്ക് ഇടുകയാണ് മിൽക്ക് മെയ്ഡ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ജ്യൂസ് മെഷീനിലിട്ടോ ഇനി കുറച്ച് പാൽ ഒഴിക്കാം
കുറച്ച് പാൻഡ്വിച്ച് മതി എന്നാ അതൊന്ന് അടിച്ചെടുക്കാം നമുക്ക് നല്ല തിക്ക് ആയിട്ട് വരും ആ ഒരു ജ്യൂസ് അതായത് ഇപ്പോൾ അടിച്ചു വരുന്നത് बाकी भाग बाकी पाले फ्लेवर मिल्क ग्लास पंचसार तीर वो मिट्टी या पंचसार यूस मिल्क मेड ज्यूस पंचसार तीर या बटर ज्यूस मिल्क मेड पंचसार यूस पंचसार तीर टेस्ट नोबल ज्यूस अड़ी रूपये बोस्ट അവര് ഭംഗി കൂടി കിട്ടും നമ്മളത് ബൂസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഹോളിക്സ് ചിലപ്പോൾ വേദരും കളർ മാച്ച് ആവും അല്ല വേറെ ഒന്നും ഇല്ലല്ലോ വേറെ ഒന്നും ഉണ്ടോ ഇല്ല ഇല്ല ഇനി കുറച്ച് കഴിഞ്ഞ ശേഷം നോമ്പ് തുറക്കുന്ന ശേഷം ജ്യൂസ് കുടിച്ചിട്ട് കാണാം ടേസ്റ്റ് ഉള്ളതുപോലെ പറയണേ എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ നമ്മൾ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ് എങ്ങനെയാണ് നോക്കാം ബാങ്ക് കൊടുത്ത ശേഷം നമ്മൾ ഇത് കുടിക്കും എന്നിട്ട് അതിന്റെ ടേസ്റ്റ് എങ്ങനെയാണ് നമുക്ക് നോക്കാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ജ്യൂസ് സൂപ്പർ എങ്ങനെയുണ്ട് എന്താ ജ്യൂസ് എന്നോടാ ഇപ്പോ വീഡിയോ എങ്ങനെ ജ്യൂസ് അടിപൊളിയാണ് ആ ടേസ്റ്റ് നോക്കിയാ നല്ലേ ഉണ്ടാക്കിയാണ് ടേസ്റ്റ് ആയിട്ട് പഴുചിട്ടാ എല്ലാവരും ജ്യൂസ് കുടിച്ചാൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട് ഈ ജ്യൂസ് എന്നുള്ളത് നല്ല അടിപൊളി ട്ടോ സൂപ്പർ അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും താങ്ക് യു ബൈ ബൈ